ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മണിദാസ് പയ്യോളിക്ക ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 1500 കലാപ്രതിഭകളെ അണിനിരത്തി 12 മണിക്കൂർ തുടർച്ചയായി ഫ്ലവേഴ്സ് ടി വി ലൈവ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഫിഗർ ഇമിറ്റേഷൻ റൗണ്ടിൽ പങ്കെടുത്തതിനാണ് മണിദാസ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. ഇരുപത് വർഷമായി കലാരംഗത്തെ നിറസാന്നിധ്യമാണ് മണിദാസ് പയ്യോളി. കലാഭവൻ മണിയുടെ ഫിഗർ അതിമനോഹരമായി ചെയ്യുന്ന മണിദാസ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. മിമിക്രി താരവും ഡയറക്ടറും മണിദാസിന്റെ ഗുരുവുമായ രജീഷ് കെ സൂര്യയും കലാകാരനും സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ കനകദാസും ചേർന്നാണ് സർട്ടിഫിക്കറ്റുകളും മെഡലും കൈമാറിയത്. കോവിഡ് കാലമായതിനാൽ വിപുലമായ പരിപാടിയിലൂടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചതിൽ സന്തോഷവാനാണെന്ന് മണിദാസ് പയ്യോളി GSV ന്യൂസിനോട് പറഞ്ഞു. ഗിന്നസ് വേൾഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്ന 1500 കലാപ്രതിഭകളെ അണിനിരത്തിക്കൊണ്ട് 12 മണിക്കൂർ ലൈവായി ചെയ്തൊരു ഷോ ആയിരുന്നു ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്തൊരു പരിപാടി. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയൊരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. കാരണം ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 1500 കലാപ്രതിഭകൾ ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗവാക്കായി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അതിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. അതിൻ്റെ അംഗീകാരത്തിൻ്റെ നിറവിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെയേറെ സന്തോഷം തോന്നിയ ഒരു മലബാരൻ അല്ലെ ഒരു കോഴിക്കോടുകാരൻ എന്നുള്ള നിലക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനെന്ന കലാകാരൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ പല വേഷങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ എത്തിയത്. ഗിന്നസ് റെക്കോർഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ മണിച്ചേട്ടൻ്റെ ഒരു വേഷമായിരുന്നു ഞാൻ ചെയ്തത്. അനശ്വര കലാകാരൻ്റെ മുൻപിൽ ഒരു പ്രണാമം കൂടി അർപ്പിക്കുകയാണ്. എല്ലാ മൂസക്ക നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ വെളുപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.